എല്ലാവർക്കും സ്മിത സ്പൈസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഇവിടെ ഒരു നവരാത്രി സ്പെഷ്യൽ നെയ്പ്പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ഉണക്കലരിയാണ് എടുക്കുന്നത്. ഉണക്കലരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ച നെല്ല് കുത്തിയെടുക്കുന്ന അരി, തരക്കലരി എന്നും പറയും. ഇത് കൈവശം ഇല്ലാത്തവർ സാധാരണ പച്ചരിയായാലും എടുത്തിട്ട് ഇത് ചെയ്താൽ മതി. ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കാം. എൻ്റെ കയ്യിലെ ഈ അരിക്ക് നല്ല വേവുള്ളത് കൊണ്ട് ഞാൻ കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള അരിയുടെ വേവിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലും വേവിച്ചെടുക്കാം. ഇനി ഈ പായസത്തിലോട്ട് ആവശ്യമായി ഞാൻ 1/2 കിലോ ശർക്കരയാണ് പാനിയാക്കാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ അരി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡിയാകുന്നുണ്ട്. നമുക്കിത് ചൂടോടെ തന്നെ ഉരുളിയിലോട്ട് അരിച്ചൊഴുക്കാം. എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഇനി വേവിച്ച് വെച്ച ചോറും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നന്നായി വെന്ത ശേഷം മാത്രമേ ചോറ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവൂ. കാരണം ഇതിലോട്ട് ചേർത്താൽ പിന്നെ ഇനി ഇത് വേവില്ല. അതുപോലെ തന്നെ നമ്മളിനി ഇതിലോട്ട് വെള്ളവും ചേർക്കുന്നില്ല. ശർക്കര പനിയിൽ തന്നെ നന്നായി കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചിട്ടും നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നന്നായി തിളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീരകപ്പൊടി ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലോട്ട് 2 ചെറുപഴം മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് അണ്ടിപ്പരിപ്പൊന്നും വറുത്ത് ചേർക്കുന്നില്ല. അമ്പലത്തിലെ പായസത്തിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടി 2-3 തുളസി ഇല കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി ചേർക്കുക. ഇനി അതുപോലെ തന്നെ മുന്തിരി, കറുത്ത ഉണക്ക മുന്തിരി നന്നായി കഴുകിയിട്ട് ഇതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് കുറച്ച് തേങ്ങാക്കുത്താണ് നെയ്യിൽ വറുത്ത് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങാക്കുത്ത് ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെഡിയായി. നമുക്കിത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ നെയ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പായസം നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ട് നെയ് പായസം ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.